Hello friends, ഇന്ന് നമുക്ക് മൂന്നാല് വെജിറ്റബിൾസ് വെച്ചിട്ട് ഒരു തീയൽ ഉണ്ടാക്കാം. സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ഡ് വെജിറ്റബിൾ തീയൽ. ഞാൻ ഇഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. അപ്പോൾ നമ്മുടെ കൂട്ടുതീയൽ ഉണ്ടാക്കുവാനായിട്ട് ആദ്യം തേങ്ങ വറുത്തരച്ചെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് 2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു വലിയ തേങ്ങയുടെ പകുതിയുണ്ടിത്. ഇതിനെ ഇളക്കി കൊടുത്തുകൊണ്ട് വറുത്തെടുക്കണം. തീ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇതിനായി നിങ്ങൾ തേങ്ങ ചിരുകിയെടുക്കുമ്പോൾ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയിൽ 2-3 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വറുത്ത് കിട്ടും. ഇപ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ വലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തേങ്ങയുടെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വരണം. ഇപ്പോൾ തേങ്ങ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കറിവേപ്പില ഒന്ന് വാടി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനിയിവ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങയുടെ ചൂടിൽ തന്നെ പൊടികൾ മൂത്ത് കിട്ടിക്കോളും. ഇനി ചൂടാറി വരുമ്പോൾ ചെറു ചൂടോടുകൂടി മിക്സിയുടെ ചെറിയ ചാറിലിട്ട് അരച്ചെടുക്കണം. വെള്ളം ഒട്ടും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ. എണ്ണ തെളിഞ്ഞ് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടണം. ചെറു ചൂടോടുകൂടിയാണ് അരയ്ക്കുന്നതെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടുകയും നല്ലതുപോലെ എണ്ണ ഊറി വരികയും ചെയ്യും. അടുത്ത് നമുക്ക് കുറച്ച് വാടൻപുളി സോക്ക് ചെയ്ത് വയ്ക്കാം. അതിനായി ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാടൻപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് ചൂടുള്ള വെള്ളം, ഇതിന് കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും ഇരിക്കണം. എന്നിട്ട് അരിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് തീയലുണ്ടാക്കാൻ തുടങ്ങാം. നാടൻ കറിയല്ലേ, അതുകൊണ്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ തീ മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് 2 വറ്റൽമുളക് ഇതൊന്ന് മുറിച്ചിടണേ. 2 കറിവേപ്പില ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി വരട്ടെ. ഇനി ഇതിലേക്ക് പാവയ്ക്ക നീളത്തിലരിഞ്ഞത്, ഇതൊരു മീഡിയം പാവയ്ക്കയുടെ പകുതിയുണ്ട്, 1 മീഡിയം സൈസ് ക്യാരറ്റിൻ്റെ പകുതി, 1 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, 1 വലിയ ഏത്തക്കയുടെ പകുതി അരിഞ്ഞത്, 1 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തത്, 3 പച്ചമുളക് അരിഞ്ഞത്. മുളകെടുക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് ആവശ്യത്തിന് എടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇവയൊന്ന് ഇളക്കി ചേർക്കാം. നമ്മൾ തീയലിനായിട്ട് പച്ചക്കറി അരിയുമ്പോൾ നീളത്തിൽ കുറച്ച് കനത്തിൽ അരിയണേ. കറിയിൽ പച്ചക്കറി കടിക്കാൻ കെട്ടണം. അതുപോലെ ഈ കറിയിലേക്ക് വഴുതനങ്ങയും പടവലങ്ങയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഇനി ഇവ തട്ടി പൊത്തി വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ വേണം വേവിച്ചെടുക്കാൻ. ലോ ഫ്ലെയിമിൽ ഏകദേശം 1-10 മിനിറ്റോളം സമയമെടുക്കും വെന്ത് കിട്ടാൻ. നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറിക്കനുസരിച്ച് വേവിൽ വ്യത്യാസം വരും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. മൺചട്ടി ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. വേവറിയാനായി സ്പൂണിനൊന്ന് മുറിച്ച് നോക്കിയാൽ മതി. കുറച്ചുകൂടി വേകാനുണ്ട്. ഇനിയും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ പച്ചക്കറി ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയിലെ ബാക്കിയുള്ളതും കഴുകി ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പിന് 3/4 കപ്പ് ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. കറിക്ക് എന്തോരും കുറുകൽ വേണോ അതിനനുസരിച്ച് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന പുളിയില്ലേ, അത് കൈക്ക് നല്ലതുപോലെ ഞെരടിയിട്ട് അരിച്ചെടുത്തതാണ്. പുളി ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസമായിരിക്കുമല്ലോ. ഇനി തീ മീഡിയത്തിലേക്ക് മാറ്റാം. എന്നിട്ട് കറിയൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ കൂടി ചേർക്കുകയാണ്. ഇനി കറി നന്നായി തിളച്ച് വരുമ്പോൾ തീ ലോയിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ച് 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കൂട്ടുതീയിൽ റെഡിയായിട്ടുണ്ട്. ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ചൂട് ചെറുതായിട്ട് നാറിയിട്ടുണ്ട്, കുറച്ചുകൂടെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.